ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് സോ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ പാർട്ട് ടു ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് അഞ്ച് സ്ലൈഡ് നിർമ്മിച്ച് വച്ചേക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഓഡിയോസും വീഡിയോ ഫയൽസും ഒക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടാകും സോ എങ്ങനെ ഈ അഞ്ച് സ്ലൈഡ്സും ചേർത്ത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആക്കി മാറ്റാം എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊക്കെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരിക്കും എങ്ങനെ ഒരു മൾട്ടി മീഡിയ പ്രസൻറ്റേഷൻ തയ്യാറാക്കുക എന്നുള്ളത് അപ്പോൾ ഒരു മൾട്ടി മീഡിയ പ്രസൻറ്റേഷനിൽ ഓരോ സ്ലൈഡിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരിക്കും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഓഡിയോ ഫയൽസ് വീഡിയോ ഫയൽസ് ദെൻ ആനിമേഷൻസ് സ്ലൈഡ് ട്രാൻസിഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്ലൈഡ്സ് യൂസ് ചെയ്ത് നമ്മൾ പ്രെസൻ്റേഷൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാ ഒരു പ്രെസൻറ്റേഷൻ തയ്യാറാക്കുക എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം സോ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഡ്യൂപ്ലിക്കേറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് സ്ലൈഡ്സ് അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ചില സ്ലൈഡ്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്ലൈഡിൻ്റെ ഡിസൈൻ നമുക്ക് വളരെയധികം ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ മറ്റൊരു സ്ലൈഡിന് കൂടെ ആവശ്യമായിട്ട് വരും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ സ്ലൈഡിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യും ദെൻ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇത് സ്ലൈഡ് പെയ്നിലാണ് ഓരോ സ്ലൈഡിലും റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത് ദെൻ ഡിലീറ്റിംഗ് സ്ലൈഡ്സ് നമുക്കൊരു സ്ലൈഡ് ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെയും നമുക്ക് സ്ലൈഡ് പെയ്നിലെ സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഒരു സ്ലൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ടേബിൾസ് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഗെയിംസിൻ്റെ ബെനിഫിറ്റ്സും നെഗറ്റീവ് ഇഫക്ട്സും കാണിക്കുന്ന ഒരു ടേബിൾ നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷനിൽ കാണിക്കാനുണ്ട് സോ അതിൻ്റെ ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് മെനുവിൽ ടേബിൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത് അതിൽ ചോദിക്കുന്നത് നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് റോസ് അപ്പോൾ നമ്മൾ എത്ര റോസും എത്ര കോളംസും ഉണ്ടെന്ന് നമുക്ക് നമുക്കറിയാമായിരിക്കും നമ്മുടെ ടേബിളിൽ ആ നമ്പേഴ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത നമ്പർ ഓഫ് റോസും കോളംസും ഉള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ആകും ഈ ടേബിളിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ടേബിളിന് എല്ലാ ടേബിളിനും ഉള്ളതുപോലെ മെർജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഒന്നിൽ കൂടുതൽ സെൽസ് ചേർത്ത് ഒരൊറ്റ സെല്ലാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ മെർജ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ സെൽസ് സെലക്ട് ചെയ്യും സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും താഴെയായിട്ടുള്ള സ്റ്റാറ്റസ് ബാറിന് മുകളിൽ നമുക്കൊരു പുതിയ ബാ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് ബാർ വരും ആ ബാറിൽ നിന്ന് നമുക്ക് മെർജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ സെല്ലുകൾ ചേർന്ന് ഒറ്റ സെല്ലായിട്ട് മാറും ടേബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ടേബിളിൻ്റെ വേരിയസ് സ്റ്റൈൽസ് കൊടുക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിന് കളർ അല്ലെങ്കിൽ അഡീഷണൽ പ്രോപ്പർട്ടീസ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടേബിൾ സ്റ്റൈലൊക്കെ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം ദെൻ ഇനി നമുക്ക് ഏറ്റവും രസകരമായി കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എങ്ങനെ ഒരു സൗണ്ട് ഫയൽ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷന് അനുയോജ്യമായിട്ടുള്ള ഒരു സൗണ്ട് ഫയൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക അതിനുശേഷം അതിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുക ഇനി നമുക്ക് എങ്ങനെയാ ഒരു ഫയൽ ഇൻസേ സൗണ്ട് ഫയൽ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ഏത് സ്ലൈഡിലാണോ സൗണ്ട് ഫയൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഓഡിയോ ഓർ വീഡിയോ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരു ഡയലോഗ് ബോക്സാണ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക നമ്മൾ എവിടെയാണ് നമ്മുടെ സൗണ്ട് ഫയൽ സേവ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ നമ്മൾ ഡെസ്ക് ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത് സോ ഡെസ് എന്ന് ക്ലിക്ക് ചെയ്തു അവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഓഡിയോ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു ദെൻ ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഓഡിയോ ഫയൽ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് സ്ലൈഡിലേക്കാണോ ഇൻസേർട്ട് ചെയ്തത് അവിടെ ഒരു ഓഡിയോ ഐക്കൺ വരും ആ ഐക്കണ്ണിന് നമുക്ക് വേണമെങ്കിൽ റീസൈസ് ചെയ്യാം അതിൻ്റെ ചുറ്റിലുമുള്ള നാല് ഡോട്ട്സിൽ ബ്ലൂ കളർ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് റീസൈസ് ചെയ്യാം ദെൻ റൈറ്റ് സൈഡിലുള്ള പ്രോപ്പർട്ടി വിൻഡോയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഓഡിയോയെ പ്ലേ ബാക്ക് ചെയ്ത് കേട്ടും നോക്കാം ദൻ ഇനി നമ്മൾ ഈ സ്ലൈഡിനെ സ്ലൈഡ് ഷോ ചെയ്യുകയാണ് എങ്കിൽ ഈ ഓഡിയോ ബട്ടൺ നമുക്ക് ആ സ്ലൈഡിൽ കാണാൻ കഴിയും അങ്ങനെ സ്ലൈഡിൽ ഈ ഒരു ഓഡിയോ ബട്ടൺ കാണണ്ട എന്നുണ്ട് എങ്കിൽ നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് സ്ലൈഡിന് പുറത്തേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്യാം അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കും ദെൻ നെക്സ്റ്റ് വൺ വീഡിയോ ക്ലിപ്പ് ഇൻസൈഡ് എ സ്ലൈഡ് ഒരു സ്ലൈഡിനുള്ളിൽ എങ്ങനെ നമുക്കൊരു വീഡിയോ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇതിനായി നമുക്ക് ഏത് സ്ലൈഡിലാണോ വീഡിയോ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക ദെൻ ഇൻസേർട്ട് ഓഡിയോ ഓർ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിന്ന് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ടോപ്പിലാണ് സൂക്ഷിച്ചേക്കുന്നത് ഏത് ലൊക്കേഷനിലാണോ ഫയൽ സൂക്ഷിച്ചേക്കുന്നത് അത് സെലക്ട് ചെയ്യുക അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ചൂസ് ചെയ്യുന്നു ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു സോ ആ ഒരു വീഡിയോ നമ്മുടെ സ്ലൈഡിലേക്ക് വരും വീഡിയോയുടെ സൈസ് കൂടിയ സൈസാണ് നമ്മുടെ സ്ലൈഡിനേക്കാൾ വലിയ സൈസാണ് എങ്കിൽ അതിൻ്റെ നാല് ചുറ്റിലുമുള്ള ബ്ലൂ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ റീസൈസ് ചെയ്ത് സ്ലൈഡിനുള്ളിൽ നിൽക്കുന്ന രീതിയിലേക്കാക്കി മാറ്റാൻ കഴിയും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ സ്ലൈഡ് ഷോയിൽ ഒരു പ്രീ ഷോ ഓർ സ്ലൈഡ് ഷോ ഒരു തവണ എടുത്ത് കണ്ടു നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും അറിയാൻ കഴിയും സോ നമുക്ക് ഹൈപ്പർ ലിങ്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പണായി വരുന്നത് ഒരു ഡയലോഗ് ബോക്സ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നാല് ഓപ്ഷൻസ് കാണാൻ കഴിയും ഇൻ്റർനെറ്റ് മെയിൽ ഡോക്യുമെൻ്റ് ന്യൂ ഡോക്യുമെൻ്റ് നമുക്കൊരു വെബ്സൈറ്റിലേക്കാണ് നമ്മുടെ സ്ലൈഡിൽ നിന്ന് ഒരു ലിങ്ക് കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്ലൈഡിൽ നിന്ന് നമുക്ക് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് കൊടുക്കണം അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി നമ്മുടെ സ്ലൈഡിൽ നിന്ന് ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് അപ്പോൾ നമ്മുടെ സ്ലൈഡ് വ്യൂ ചെയ്യുന്നവർക്ക് നമുക്ക് നമ്മുടെ പേഴ്സണിലേക്ക് ഒരു ഇമെയിൽ അയക്കണമെന്നുണ്ട് എങ്കിൽ നമ്മളവിടെ ഒരു ഇമെയിൽ ഹൈപ്പർ ലിങ്ക് ആകും ക്രിയേറ്റ് ചെയ്യുക ഇനി ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു റൈറ്റർ ഡോക്യുമെൻറ്റിലേക്കോ ഒരു എക്സൽ ഡോക്യുമെൻ്റിലോ ഒക്കെ നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാം ഇനി ന്യൂ ഡോക്യുമെൻറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രഷ് ഡോക്യുമെൻറ്റിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടി ആദ്യം ഒരു ലിങ്കിങ് വേർഡ് ആവശ്യമാണ് ഇവിടെ ഞാൻ വീഡിയോ ഗെയിംസ് എന്നുള്ള വേർഡ് ഞാൻ സെലക്ട് ചെയ്തു ഇതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ് അപ്പോൾ നമ്മളിപ്പോൾ ആ വീഡിയോ ഗെയിംസ് എന്നുള്ള വേർഡിന് പുറത്ത് മൗസ് പോയിൻ്റർ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിമ്പിൾ ഒരു കൾസറായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുന്നുള്ളൂ ഇനി നിങ്ങൾ നമ്മളിതിനെ ഹൈപ്പർ ലിങ്കാക്കി മാറ്റുമ്പോൾ ഇതൊരു കൈയുടെ സിംബൽ ഒരു പോയിന്റർ ഫിംഗറിൻ്റെ സിമ്പലായിട്ട് മാറും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യം ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു ടെക്സ്റ്റ് തന്നെ സെലക്റ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾക്കൊരു ഷെയ്പ്പ് ഇൻസേർട്ട് ചെയ്ത് അതിലേക്കും ഹൈപ്പർ ലിങ്ക് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ദെൻ ഇൻ്റർനെറ്റിലേക്കാണ് നമ്മളൊരു വെബ്സൈറ്റിലേക്കാണ് ലിങ്ക് ചെയ്യാൻ പോകുന്നത് സോ ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഈ യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അതിലേക്ക് നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ ഏത് വെബ്സൈറ്റിൻ്റെയും അഡ്രസ്സ് സ്റ്റാർട്ടാകുന്നത് എച്ച് ടി ടി പി എന്നുള്ള പ്രോട്ടോകോൾ നെയിമിലാണ് ദെൻ ഒരു കോളൻ കൊടുക്കുന്നു ദെൻ രണ്ട് സ്ലാഷ് ഇതിന് ശേഷം നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ട്രേറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത് ഡബ്ല്യു 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 ഡോട്ട് ഡി എച്ച് എസ് സി കേരള ഡോട്ട് ജി ഒ വി ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ ആ വീഡിയോ ഗെയിം എന്നുള്ള നമ്മുടെ ലിങ്കിങ് വേർഡിന് പുറത്ത് മൗസ് പോയിന്റർ കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു കൈയുടെ ഒരു പോയിന്റഡ് ഫിംഗറിൻ്റെ ഷേപ്പായിട്ട് മാറും ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി നമ്മുടെ സിസ്റ്റത്തിൽ കണക്റ്റഡ് ആണ് എങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യും ആക്ഷൻ ബട്ടൺസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ എന്താ ഈ ആക്ഷൻ ബട്ടൺസ് നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഒരു നെക്സ്റ്റ് എന്ന് എഴുതിയൊരു ബട്ടൺ ഉണ്ടായിരിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും പ്രീവിയസ് എന്നൊരു ബട്ടൺ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുന്നിലത്തെ പേജിലേക്ക് പോകും സോ അത്തരം ബട്ടൺസിനെയാണ് നമ്മൾ ആക്ഷൻ ബട്ടൺസ് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനിലും കൊടുക്കാൻ കഴിയും ഓരോ സ്ലൈഡിലും നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ ബട്ടൺ കൊടുക്കാം അല്ല എങ്കിൽ ലാസ്റ്റ് സ്ലൈഡിൽ നിന്ന് ഫസ്റ്റ് സ്ലൈഡിലേക്ക് ആക്ഷൻ ബട്ടൺ കൊടുക്കാം ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നോർമലി നമ്മൾ ഡ്രോയിങ് ടൂൾ ബാറില് റെക്റ്റാങ്കിൾ ടൂളോ സർക്കുലാർ ടൂളോ ഏതെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് അല്ലെങ്കിൽ പ്രീവിയസ് പേജിലേക്ക് നിന്ന് കാണിക്കാൻ ഏറ്റവും അനുയോജ്യം ആരോ ബട്ടൺ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ രീതിയിൽ ഒരു ആരോ ബട്ടൺ എടുക്കാം നമുക്ക് നമ്മുടെ പേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്ലൈഡിൽ നിന്ന് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാനുള്ളൊരു ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം അതിനായി നമ്മൾ ലെഫ്റ്റിലേക്കുള്ളൊരു ആരോ എടുത്തു അതിന് നമ്മുടെ സ്ലൈഡിൽ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിൽ ഡ്രോ ചെയ്തു ഇനി നമുക്ക് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ഇതിനുള്ളിൽ ടൈപ്പ് ചെയ്യാം ഗോ ടു ദ ഫസ്റ്റ് സ്ലൈഡ് ഗോ ടു ഫസ്റ്റ് സ്ലൈഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു അപ്പോൾ ഈ ഒരു ബട്ടണിനി നമ്മുടെ പ്രസൻറ്റേഷനിൽ കാണുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോ ടു ഫസ്റ്റ് സ്ലൈഡ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പോകാൻ കഴിയും അതെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇൻറ്ററാക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നോക്കി ഈ ഒരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത് അവിടെ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് അതായത് നമ്മൾ ഈ ഒരു ബട്ടണിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ആക്ഷൻ നടക്കണം എന്നാണ് ചോദിക്കുന്നത് ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഗോ ടു പ്രീവിയസ് സ്ലൈഡ് ഗോ ടു നെക്സ്റ്റ് ഗോ ടു ഫസ്റ്റ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ നിന്ന് ലാസ്റ്റ് സ്ലൈഡിൽ നിന്ന് ഫസ്റ്റ് സ്ലൈഡിലേക്കാണ് പോയണ്ട് സോ ഗോ ടു ഫസ്റ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ദെൻ ഓക്കേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈ പേജിന്റെ മാത്രം ഒരു സ്ലൈഡ് ഷോ നമുക്ക് നോക്കാം സ്റ്റാർട്ട് ഫ്രം കറൻറ്റ് സ്ലൈഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അടുത്ത അവിടെ ഗോ ടു ഫസ്റ്റ് സ്ലൈഡ് എന്നുള്ളത് ആക്ഷൻ ബട്ടൺ ആണ് ഈ സ്ലൈഡിൻ്റെ മറ്റെവിടെ നമ്മൾ മൗസ് പോയിന്റർ കൊണ്ടുപോയാലും മൗസ് പോയിന്റർ ഒരു ആരോയുടെ സിമ്പിൾ ആയിരിക്കും ആക്ഷൻ ബട്ടണിൽ കൊണ്ടുപോകുമ്പോൾ നേരത്തെ ഹൈപ്പർ ലിങ്കിൽ കണ്ടതുപോലെ ഒരു പോയിന്റഡ് ഫിംഗർ ആയിട്ട് മാറും സോ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് വരാൻ കഴിയും ഇതാ ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത് സോ ഇത്തരത്തിൽ നമുക്ക് ഏത് സ്ലൈഡിലും ആക്ഷൻ ബട്ടൺ കൊടുക്കാൻ കഴിയും നമുക്കൊരു ഇൻ്ററാക്റ്റീവ് ബട്ടൺ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഫയലിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു മറ്റൊരു സ്ലൈഡിലേക്ക് പോകുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഫയൽ അല്ലെങ്കിൽ വീഡിയോ ഫയൽ എങ്ങനെ പ്ലേ ചെയ്യാമെന്ന നെക്സ്റ്റ് നോക്കുന്നത് അതിനായി നമ്മൾ സ്യൂട്ടബിളായ ഒരു സ്ലൈഡിൽ ഒരു ആക്ഷൻ ബട്ടൺ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു മുൻപ് പറഞ്ഞതുപോലെ നമുക്കൊരു പ്ലേ ബട്ടൺ അല്ലേ അപ്പോൾ പ്ലേ ബട്ടൺ മെജോറിറ്റി ട്രയാങ്കിൾ ഷേപ്പിലാണുള്ളത് അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം ഒരു ട്രയാങ്കിളിനാണ് നമ്മളിന് ആക്ഷൻ കൊടുക്കാൻ പോകുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓഡിയോ ഫയൽ അല്ലെങ്കിൽ വീഡിയോ ഫയൽ പ്ലേ ആകും അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് താഴെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് ബോക് ഇൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു കമൻ്റ് എഴുതി കൊടുക്കാം അതിൽ ക്ലിക്ക് ഹിയർ ടു പ്ലേ ദ ഫയൽ ഓക്കെ അത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ആക്ഷൻ കൊടുക്കാം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇൻറ്റർ ആക്ഷൻ ആക്ഷൻ ആൻഡ് മൗസ് ക്ലിക്കിൽ ഗോ ടു ഡോക്യുമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ അത് സെലക്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് ഒരു പുതിയ ബാർ കൂടെ വരും അതിന് നേരെ ബ്രൗസ് എന്നുള്ള ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എവിടെയാണോ ഡോക്യുമെൻ്റ് നമ്മുടെ ഓഡിയോ ഓർ വീഡിയോ ഫയൽ സേവ് ചെയ്തേക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് പോവുക അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഡെസ്ക് ടോപ്പിലാണ് ഫസ്റ്റ് ബെലിൻ്റെ സിഗ്നേച്ചർ സോങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് സോ അത് സെലക്ട് ചെയ്യുന്നു ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇനി നമ്മൾ ഈ സ്ലൈഡിനെ മാത്രം നമുക്ക് തൊട്ട് മുന്നേ ചെയ്തതുപോലെ സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് കൊടുത്ത സ്ലൈഡ് ഷോ കാണാം അപ്പോൾ ഈ ആക്ഷൻ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇവിടെ പുതിയൊരു വിൻഡോയിൽ പ്ലേ ആയി നമുക്ക് കാണാൻ കഴിയും ഓഡിയോയും ഈ രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യിക്കാം നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിക്ക് ചോദിക്കുന്ന ചോദിക്കുന്നൊരു പാട്ടാണ് വ്യൂസ് ഓഫ് ദ സ്ലൈഡ് ഒരു സ്ലൈഡ് നമ്മൾ സ്ലൈഡ്സ് കുറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര വ്യൂസ് ഉണ്ട് എത്ര തരം ലുക്സ് അതിന് നമുക്ക് കിട്ടുമെന്നതാണ് ഏത് പ്രസൻറ്റേഷനും അഞ്ച് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂസ് ഉണ്ട് ഈ ഓരോ വ്യൂവും ഓരോ പെർട്ടിക്കുലർ ടാസ്ക്കിന് വേണ്ടിയിട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വ്യൂ ആണ് നോർമൽ വ്യൂ ഓർ സ്ലൈഡ് വ്യൂ നമ്മൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഏത് ഓപ്പൺ ചെയ്താലും ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വ്യൂ അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ നോർമലി നമുക്ക് കാണാൻ കഴിയുന്ന വ്യൂ ആണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വ്യൂവിൽ ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡ് പെയിൻ ഉണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ ടാസ്ക് പെയിൻ ഉണ്ടായിരിക്കും മിഡിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ലൈഡ് ഉണ്ടായിരിക്കും നമുക്ക് സ്ലൈഡിലേക്ക് ഒബ്ജെക്ട്സ് ആഡ് ചെയ്യുന്നതിന് അനിമേഷൻ കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ നോർമൽ വ്യൂ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ ഈ ഒരു ഔട്ട്ലൈൻ വ്യൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്ലൈൻ വ്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓരോ സ്ലൈഡിലെയും ടെക്സ്റ്റ് കണ്ടന്റ് മാത്രം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വ്യൂസ് കാണുന്നതിന് വേണ്ടിയിട്ട് വ്യൂ മെനുവൽ ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ സ്ലൈഡിലും എന്ത് ടെക്സ്റ്റ് ഉണ്ട് എന്നത് നമ്പേർഡ് ആൻഡ് ബുള്ളറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനുള്ളിലുള്ള അനിമേഷൻസോ ഇമേജസോ ഒന്നും കാണാൻ കഴിയില്ല അക്ഷരങ്ങൾ മാത്രം കാണുന്നതിനുള്ള വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ എന്നുള്ളത് തേർഡ് വ്യൂ ആണ് നോട്ട്സ് വ്യൂ ഓരോ സ്ലൈഡിനും താഴെയായിട്ട് നമുക്ക് ആ സ്ലൈഡിൽ പറഞ്ഞേക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു നോട്ട് ആഡ് ചെയ്യുന്നുവെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വ്യൂ ആണ് നോട്ട്സ് വ്യൂ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ നോട്ട്സ് വ്യൂ കാണാൻ കഴിയും ബട്ട് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നോട്ട്സ് വ്യൂ നമുക്ക് കാണാൻ കഴിയില്ല ഫോർത്ത് വൺ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ നമ്മൾ എത്ര സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും സ്ലൈഡ് നമുക്ക് ഒരൊറ്റ പേജിൽ കാണാൻ കഴിയുന്നതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ ഈ ഒരു വ്യൂ ഉപയോഗിച്ച് നമുക്ക് സ്ലൈഡിനെ റീ അറേഞ്ച് ചെയ്യാൻ കഴിയും അതായത് ഒരു സ്ഥലത്തു നിന്ന് സ്ലൈഡിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാൻ അതിൻ്റെ പൊസിഷൻ മാറ്റുന്നതിന് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു വ്യൂ യൂസ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് വൺ ഹാൻഡ് ഔട്ട് വ്യൂ പ്രിൻറ് ചെയ്യുന്ന പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ കാണണം അത് ഒരു പേജിൽ എത്ര സ്ലൈഡ് വീതം കാണണം എന്നത് കാണിക്കുന്നതിനുള്ള വ്യൂ ആണ് ഹാൻഡൗട്ട് വ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ സ്ലൈഡ് അനിമേഷൻ എങ്ങനെ അനിമേഷൻസ് നമുക്ക് കൊടുക്കാമെന്നുള്ളത് നമ്മൾ അനിമേഷൻ ഇഫക്റ്റ് കൊടുക്കുന്നത് ടെക്സ്റ്റിനാണ് ടെക്സ്റ്റിനും അതിനുള്ളിലുള്ള ഇമേജസിനും നമുക്ക് അനിമേഷൻസ് കൊടുക്കാം അതിനുവേണ്ടി ഏത് പാർട്ടിനാണോ അനിമേഷൻ കൊടുക്കേണ്ടത് അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ ടാസ് പെയിനിൽ നിന്ന് അനിമേഷൻ കസ്റ്റം അനിമേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ കിട്ടുന്ന ഈ ഒരു വിൻഡോയിൽ നിന്ന് ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് അനിമേഷൻ ചൂസ് ചെയ്ത് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നെക്സ്റ്റ് വൺ സ്ലൈഡ് ട്രാൻസിഷൻ അപ്പോൾ ഒരു സ്ലൈഡ് കണ്ടതിന് ശേഷം എങ്ങനെ മറ്റൊരു സ്ലൈഡ് കാണണം വ്യൂ ആകണം എന്നതാണ് സ്ലൈഡ് ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കൊടുക്കുന്നതിന് റൈ സ്ലൈഡ്സിൻ്റെ റൈറ്റിലുള്ള ടാസ്ക് പെയിനിൽ സ്ലൈഡ് ട്രാൻസിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുന്നു അവിടെ ഏത് ടൈപ്പ് ഓഫ് സ്ലൈഡ് ട്രാൻസിഷൻ വേണം എന്നത് സെലക്ട് ചെയ്യുന്നു വേണമെങ്കിൽ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സൗണ്ട് കൊടുക്കാം അത് ആവശ്യമാണെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ടു ഓൾ സ്ലൈഡ് എന്ന് കൊടുത്താൽ എല്ലാ സ്ലൈഡിനും ഒരേ ട്രാൻസിഷൻ കിട്ടും അല്ല എങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാതിരുന്നാൽ മാത്രം മതി ദെൻ റിഹേഴ്സ് ടൈമിംഗ് നമുക്കിപ്പോൾ എല്ലാ സ്ലൈഡിനും ഒരേ ടൈമിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അത് ചില സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഈ പ്രസൻറ്ററിന് കൂടുതൽ സമയം ആവശ്യമായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സോ അതിന് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓരോ സ്ലൈഡിലും റിഹേഴ്സ് ടൈമിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു അതിനുവേണ്ടിയിട്ട് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന മെനുവിൽ നിന്ന് അതിനായിട്ട് സ്ലൈഡ് ഷോ മെനുവിൽ നിന്ന് റിഹേഴ്സ് ടൈമിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും അപ്പോൾ നമ്മുടെ സ്ലൈഡ് ഫുൾ സ്ക്രീനായി മാറുകയും ലോവർ ലെഫ്റ്റ് സൈഡിൽ ഒരു ടൈമർ തുടങ്ങുകയും ചെയ്യും ടൈമർ അപ്പിയർ ആകും സോ ഈ ഒരു ടൈമറിൽ നമുക്ക് സംസാരിക്കാനുള്ള അത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ആ ടൈമറിന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന അത്രയും സമയം ഈ സെയിം പ്രസൻറ്റേഷൻ നമ്മുടെ സപ്പോർട്ടിംഗ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും നെക്സ്റ്റ് വൺ പ്രിന്റിങ് എ പ്രസൻറ്റേഷൻ അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ്റെ ടൈമിൽ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി നമുക്ക് കയ്യിലുണ്ടെങ്കിൽ അതൊരു റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസൻറ്റേഷനെ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നതിന് സിമ്പിൾ ഫയൽ മെനുവിൽ പ്രിൻറ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി സോ ഡിയർ സ്റ്റുഡൻസ് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാമെന്ന് നമ്മൾ പഠിച്ചു ഇപ്പോൾ നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് തരാം ഒരു ഫൈവ് സ്ലൈഡ്സ് ഉൾപ്പെടുന്ന ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾ തയ്യാറാക്കുക വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ദെൻ ഒരു ആക്ഷൻ ബട്ടൺ ഉണ്ടാകണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഫയൽ പ്ലേ ആകണം ഈ ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിനെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടതാണ് താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്